Yo, what is up, guys? I'm Salik here. Welcome back to my channel, Unboxing Dude. Guys, so in this special and critical video, wonderful and amazing video, and because of that, in this video, Karna is a robot. ബോക്സിനുള്ളിലുള്ള റോബോട്ട് എന്തിനുള്ളതെന്ന് വെച്ചാല് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എപ്പോഴും ഞാൻ ഡ്യൂഡിയോട് പറയാം, ഡ്യൂഡി എന്റെ റൂം ഒന്ന് വൃത്തിയാക്കി, അല്ലെങ്കിൽ എന്റെ അതൊന്ന് വൃത്തിയാക്കി, ഇതൊന്നും വൃത്തി. പക്ഷെ ഡ്യൂഡി ഒന്നും കേൾക്കില്ല. ഡ്യൂഡി എപ്പോ വന്നിട്ട് കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ പോകും, അത് മാത്രമാണ് ഡ്യൂഡി ചെയ്യാറ്. സോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്നെ റോബോട്ടിന് വാങ്ങിയാലോ. ഞാൻ പറയും, ലൈക്ക് ഇപ്പൊ ഞാൻ പറയാണ്, റോബോട്ട് ക്ലീൻ മൈ റൂം. റോബോട്ട് വന്ന് മൊത്തം ക്ലീൻ ചെയ്ത് മാജിക് പോലെ. സോ അങ്ങനത്തെ ഒരു മാജിക് ഐറ്റം ആണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് രണ്ടു മൂന്ന് മാനുവൽ ഗൈഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് എന്തായാലും വായിക്കണം, കാരണം ഇന്നേ വരെ യൂസ് ചെയ്യാത്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ്. സോ നമുക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഉള്ള വെച്ചാൽ വെക്കണ എന്തല്ലേ, നല്ലൊരു സ്പോഞ്ച് ഉണ്ട് ഗൈസ്, വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, റോബോട്ട്, ഓക്കെ, റോബോട്ടിനെ എടുത്തു കാണിച്ചു തരാം. ഇത് ഇതിന്റെ മോളിലാക്കാൻ ഡീബോട്ട് എന്നാണ് എഴുതിയിട്ടില്ലേ, ഡീബോട്ട് എന്നാണ് ബ്രാൻഡിങ് കാര്യങ്ങൾ. സോ ഇതൊരു പക്ക 100% ഓട്ടോമാറ്റിക്കൽ വാക്യൂം ക്ലീനർ ആണ്. നിങ്ങളുടെ വീട്ടു റൂം ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കലി അടിച്ചു വാരി ചണ്ടിയൊക്കെ എടുത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യും. നമ്മളൊന്നും ചെയ്യണ്ട. ഞാൻ ഇപ്പൊ പറയാണ്, അലക്സ ക്ലീൻ മൈ റൂം, ഇത് ഓട്ടോമാറ്റിക്കലി ഇറങ്ങിയിട്ട് ഇത് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കയറി പോകും വീട്ടിലേക്ക്. അതിനെ കയറി പോകും, ചാർജ് പോലും ചെയ്യണ്ട. സോ അതൊക്കെ ഞാൻ കാണിച്ചു, ഒക്കെ കാണിച്ചു. ഓക്കെ, സോ അതിനിപ്പോ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നോക്കാം. ഇതാക്കണം, ഇതിന്റെ ചാർജിങ് സ്റ്റേഷൻ കിട്ടുന്നുണ്ട്, ചാർജിങ് സ്റ്റേഷന്റെ കണക്ഷൻ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഇതാക്കണ വാക്യൂം ക്ലീനറിന്റെ കുറച്ച് ബ്രഷും സാധനങ്ങളൊക്കെ ആണ്. പിന്നെ ഇതാക്കണ അതിന്റെ ഒരു റിമോട്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു ടൂൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. എക്കോവാക്സ് എന്ന് പറഞ്ഞ കമ്പനിന്റെ വാക്യൂം റോബോട്ട് ആണ്. അതിൽ റോബോട്ട് നിപ്പടാണ് കൊടുത്തത്. ഇതിന്റെ യഥാർത്ഥ പറഞ്ഞ റീബോട്ട് അല്ല, ഡീബോട്ട്. ഗണപ്പള റോബോട്ട് ഇതാക്കണ ഞാൻ ജസ്റ്റ് കവറൊക്കെ കഴിച്ച് അല്ലേ. ഇത് ചക്രം നോക്കി നിങ്ങള് കണ്ടില്ലേ, ഇതിവിടെ നിക്കട്ടെ. കണ്ടില്ലേ, ഇതിങ്ങനെ താവൂലേ, വെക്കുമ്പോ ഇങ്ങനെ താവും. സോ ക്യാപ്സർ ആണ് തോന്നുന്നത്, സോ ക്യാപ്സും കാര്യങ്ങളും. ഓക്കെ, എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിവിടെ നിന്ന് എടുക്കണം തോന്നുന്നു. ഈ വൈറ്റ് സാധനം ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്ക, എന്തോ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധനമാണ് അല്ലേ, എന്തോ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആണ്. സോ അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ചാർജിങ് സ്റ്റേഷൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ചാർജിങ് സ്റ്റേഷൻ. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയിട്ട് ചാർജ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. കഴിഞ്ഞു എനിക്കറിയില്ല ഇതിന്റെ ചാർജർ. പിന്നെ എന്തൊക്കെ കിട്ടി, പിന്നെ ഇതാണ് ഇതിന്റെ ബ്രഷ്. ഓക്കെ, ഇതാണ് ഇങ്ങനെ ചണ്ട വൃത്തിയാക്കിയില്ല കൊണ്ടുവരും. സോ ഇത് ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇടണം. കണ്ട കറക്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇവിടെ ഇടണം. കണ്ടില്ലേ, കറക്റ്റ് പ്രസ് ചെയ്തിട്ട്, വേറെ ഒന്നും ഇല്ല, സ്ക്രൂസും കാര്യങ്ങളും ഒന്നും ഇല്ല. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം, ഊരും ചെയ്യാം, അങ്ങനെ ഒരു പറഞ്ഞ. നമുക്ക് എപ്പോ വേണേ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം.
കണ്ടില്ലേ ഇതിങ്ങനെ അടിച്ചു വരാനുള്ളതല്ലോ രണ്ട് ചൂല് സ്പീഡിൽ കറങ്ങല്ലോ പ്രതീക്ഷയില്ല ചെറുതായിരിക്കുന്നു വീഡിയോ കാണുമ്പോ ചെറുതായിട്ട് തോന്നുന്നു കണക്ട് ചെയ്യണേ നമുക്ക് ഇവരുടെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇതിന്റെ പോലെ ഒരു ബട്ടൺ ഉണ്ട് കണ്ടില്ലേ ഇതാക്കണ ഈ ബട്ടൺ ഇതാക്കണ ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാക്കുക ഇപ്പൊ മുകളിലോട്ടാക്കണ്ടില്ലേ ഇവിടെ ലൈറ്റ് ഒക്കെ എത്തി എന്നിട്ട് എന്താ ചെയ്യണ ഓ ഒരു സൗണ്ട് ഒക്കെ വന്നിട്ട് എന്നെ എന്താ സംഭവം വെച്ചാല് ഈ ഇതിന്റെ വൈഫൈ അതായത് ഈ ഒരു ആപ്പ് കയറിയിട്ട് നമ്മളുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യും ഓക്കെ അതായത് നമ്മളെ ഇപ്പൊ ഏത് ഒരൊറ്റ വീട്ടിൽ ഒരു വൈഫൈ ആണെങ്കിൽ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ ഇത് അലക്സുമായി കണക്ട് ചെയ്യണമെങ്കിൽ അലക്സിന്റെ അതേ സെയിം വൈഫൈ ആയിട്ട് ഇതും കണക്ട് ചെയ്യേണ്ടി ഓക്കെ അപ്പൊ ഒറ്റ വൈഫൈ കൂടെ ഉള്ളപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പൊ രണ്ടും ഒരേ വൈഫൈ ഞാൻ കണക്ട് ചെയ്തിട്ട് അല്ല ഇതിന്റെ ഒരു സെറ്റ് ഒക്കെ കഴിച്ചിട്ട് അതായത് ആപ്ലിക്കേഷനിലെ കുറച്ച് പരിപാടികളുണ്ട് സോ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കണക്ട് ചെയ്യണം കണക്ട് ചെയ്തിട്ട് ഞാൻ ഇത് നിലത്ത് വെച്ചിട്ടുള്ള സംഭവത്തിലേക്ക് ഈ ഒരു കവർ വർക്ക് ഇതിന്റെ കവർ വർക്ക് എല്ലാ കണക്ഷൻ കണ്ടില്ലേ ഇതിലിങ്ങനെ ഓട്ടോമാറ്റിക് കയറിട്ട് ചാർജ് നല്ലത് കുഴപ്പമില്ലല്ലോ ഇനി പോലെ നിൽക്കണ്ടല്ലോ ഗതപ്പത്തിന്റെ ആപ്പിൽ കയറി അവിടെ പോയി അതിന്റെ ആപ്പ് കയറി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് അത് മാത്രമല്ല ഞാൻ അലക്സിമായി സെറ്റ് ചെയ്ത് പക്ഷെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് റെഡി ആയോണോ നോക്കില്ല കാരണം നിങ്ങൾക്ക് അവർ എക്സൈറ്റ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ച് ഓക്കെ അപ്പൊ മൊത്തം സെറ്റ് ആണ് ഇനി എന്താ പറയാ അവരെ ഒരു കാര്യം പറയുടെ അലക്സിനോട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം അങ്ങനെ ആവുന്നത് അപ്പൊ ഞാൻ അത് ചെയ്ത് നോക്കട്ടെ അത് മാത്രമല്ല ഇതിന്റെ റിമോട്ടുമ്പോൾ നമുക്ക് മാനുവലി കുറെ മോഡുണ്ട് അതായത് ഇപ്പൊ നമ്മളുടെ ഇത് അടിച്ചു വരണത് ഇത് സൈഡ് കൂടെ ആക്കണേ എങ്ങനെ ആക്കാം അങ്ങനെ ഓരോ ക്ലീനിങ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ ലാസ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് റിമോട്ട് മേലാകെ കുറച്ച് ബട്ടൺസ് ഉള്ളൂ ഓക്കെ അതായത് നമുക്ക് മാനുവലി അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനുള്ള നമ്മളെ റിമോട്ടുകാരുമാരെ ആക്കാനുള്ളത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് സോ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇതിന്റെ മോഡൽ ബട്ടൺ അമർത്തുകയാണ് സോ റെഡി 1 2 3 നല്ല കാറ്റ് വരുന്നുണ്ടല്ലോ സംഭവം താഴ്ച ഓടിക്കളിക്കുന്നത് ഇതാണ് ആപ്പ് നമുക്ക് ആപ്പിൽ കാണാതെ ഇങ്ങനെ ക്ലീൻ ചെയ്യണതും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ കാണാം അതുപോലെ നമ്മൾ ഇങ്ങോട്ടാ നിൽക്കണം മനസ്സിലാവും ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യാണ് ക്ലോസ് റെഡി 1 2 3 ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അലക്സിനോട് ചോദിച്ചു നോക്കണത് ക്ലീൻ ചെയ്യാം അതാണ് ഏറ്റവും നിങ്ങൾക്ക് ആപ്പ് ജസ്റ്റ് കാണിച്ചിരുന്നുണ്ട് ഈ ആപ്പിൽ നോക്കണ എഡ്ജ് അതായത് വീടിന്റെ മൊത്തം എഡ്ജ് കണ്ടില്ലേ എല്ലാ അതുപോലെ തന്നെ ഓട്ടോ ഉണ്ട് ഇതിന്റെ സ്പോട്ട് എന്താ സംഭവം സ്പോട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി ചായപ്പൊടി കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ഞാൻ എന്തോ നോണാക്കി പോയത് അവിടെ എത്തി അത് മൊത്തം ഓട്ടോമാറ്റിക് ആണ് പക്ഷെ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി ആ റിമോട്ട് ഉണ്ട് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അലക്സിനോട് സംഭവം സെറ്റ് ആക്കാം ഓക്കെ ഗതപ്പ ഞാൻ ജസ്റ്റ് മാനുവലി സ്പോട്ട് എടുത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം ഞാൻ സംഭവം ക്ലീൻ ചെയ്യാൻ മതി അങ്ങനെ ഒക്കെ വാരി കൊണ്ടോ ഞാൻ ഓക്കെ അത് റെഡിയാക്കോ അത് മൊത്തം ക്ലീൻ ചെയ്യോ ക്ലീൻ ചെയ്യാതെ അതിനെ കൊണ്ടൊന്ന് വിടൂല ഞാൻ നോക്കട്ടെ സ്പോട്ട് നല്ലതാ ഇനി തന്നെ വേണ്ടി നോക്കാം നമുക്ക് എന്റെ ഫോണ് ചായപ്പൊടി കൊടുത്താ ചായപ്പൊടി ഭയങ്കര ടഫാണ് നിലത്തുനിന്ന് കിട്ടാലോ ഞാൻ ചായപ്പൊടി ഭയങ്കര ടഫാണ് നിലത്ത് കിട്ടാൻ പക്ഷെ അത് മൊത്തം ചായപ്പൊടി മൊത്തം എടുത്തോണ്ട് ഇപ്പൊ ഇതാക്കണം ഇവിടെ കടന്നിങ്ങനെ കളിക്കുന്നുണ്ട് കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നുണ്ട് മൊത്തം എന്റെ ചേറിന്റെ കാലിന്റെ ഉള്ളിലൊക്കെ പോയി വൃത്തി എല്ലാ രസത്തിൽ കണ്ടിക്കാൻ ഭയങ്കര രസമാണ് ചേറിന്റെ കാലിനെ കാണിച്ചില്ല കാണിച്ചിട്ടില്ലേ സോഫന്റെ അവിടെ ഇതൊക്കെ സോഫന്റെ ഉള്ളിലൊക്കെ പോണ ആ സോഫന്റെ ഉള്ളിൽ പോണ നിങ്ങള് പോയി അതെല്ലാം കൂടെ വരുമോ നോക്കാം നമുക്ക് നോക്കാം അത് മൊത്തം പോയി ഞാൻ കണ്ടല്ലോ സ്ഥലമില്ല ഇതാവൂല അതെന്റെ ഉള്ളിൽ കുടുങ്ങോ ഞാൻ അവിടെ എടുത്തുവെച്ചാല് കുടുങ്ങൂലല്ലോ ഓക്കെ എന്തില്ലേ അവിടെ മൊത്തം നോക്കുന്നുണ്ട് കൈ സ്ഥലം ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കി അത് കൺഫേം ചെയ്തിട്ട് വരുന്നു കുടുങ്ങി കുടുങ്ങി ചേർന്നവിടെ കുടുങ്ങി ഇനി എന്താ ചെയ്യാ ചേർ മാറ്റട്ടോ ഞങ്ങൾ എന്താ ചെയ്യാ നോക്കാലോ അത് വെന്ന വൈ കൂടെ എന്നെ വരുമോ നോക്കാം ഓക്കെ കണ്ടില്ലേ ഓക്കെ കണ്ടില്ലേ അത് വെന്ന വൈ കൂടെ വന്ന ബുദ്ധിയുള്ള സാധനം കഴിച്ചില്ലേ നോക്കാം വെന്ന വൈ കൂടെ എന്നെ വരാ നോക്കാലോ എന്റെ അകത്ത് ഫുൾ സാധനം മൊത്തം
മൊത്തം അടിച്ച് വാരി മൊത്തം അതെ അതെ കറക്റ്റ് എന്റെ എന്റെ ഫുൾ സാരകളുണ്ടായിട്ട് ഇത് കുഴകും കഴിഞ്ഞാടാ അടിച്ചു വാരി മൊത്തം എന്റെ വീട് മൊത്തം കറക്റ്റ് അവിടെ ഒക്കെ ആരും അടിച്ചാറുണ്ടോ എന്റെ മൊത്തം സെറ്റ് അതിനിപ്പോ ഇതിനുള്ളിലേക്കും പോവാതെയോ എന്റെ പൊളി 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 ചാർജിൽ കയറ്റി ഓക്കെ ഞാൻ ഈ വോയിസ് കമാൻഡ് വഴി ചാർജിൽ കയറ്റിനെ കാണിച്ചിരാം ഓക്കെ ഇതേപോലെ സംഭവം അവിടെ ആക്കണ മൊത്തം സാധനങ്ങൾ അടിച്ചു വാരി കൂടെ നിൽക്കുകയാണ് സോ ഞാനിപ്പോ അലക്സിനോട് പറയാൻ പോണോ ഓക്കെ സോ ലെറ്റ്സ് ഗോ അലക്സ ആസ്ക് ഡിബോട്ട് ടു ചാർജ് ഓക്കെ നൗ യുവർ ഡിബോട്ട് ഈസ് ചാർജിംഗ് ഗയ്സ് ഇറ്റ്സ് ഗോണ ബി ഫാന്റാസ്റ്റിക് പുളി നമ്മളൊന്നും ചെയ്യണ്ട ഓക്കെ ഇത് ഷെഡ്യൂൾ ചെയ്തൊക്കെ വേണം നിങ്ങൾക്ക് പറയണ്ടെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തൊക്കെ എത്ര സമയം ഇത് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്യണം സോ ഇത്ര ടൈം അത് ഓട്ടോമാറ്റിക് ക്ലീൻ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ആക്കട്ടെ അലക്സ ആസ്ക് റീബോട്ട് സ്റ്റോപ്പ് ക്ലീനിങ് ഇപ്പൊ അത് ക്ലീൻ ഓഫ് ഓ ഗൈസ് റെഡി പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ചാർജ് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഷെഡ്യൂൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ മാത്രമാക്കുക പിന്നെ ഒറ്റ കാര്യമുള്ള വെള്ളം ഇതിലേക്ക് ആക്കരുത് ഇത് വെള്ളം എന്താ പറയുക അബ്സർവ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ആണ് ഞാൻ വില കുറഞ്ഞതാണ് വാങ്ങിയത് ഏകദേശം 30,000-40,000 രൂപ വരും ഇതിന്റെ ഹൈടെക് സാധനത്തിൽ അത് എല്ലാ സാധനവും സെൻസ് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് അത് മൊത്തം സെൻസ് ചെയ്യും എന്നിട്ടാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയത് വർക്ക് സോ സംഭവം ഭയങ്കര കൂടാണ് അതിനുള്ള വേസ്റ്റ് എടുക്കും ഡ്യൂട്ടി ഇതാക്കുക അതിന്റെ ഉള്ളിൽ ആ വേസ്റ്റ് കൊണ്ട് എടുക്കുന്നുണ്ട് കണ്ടില്ലേ അതായത് ആ സാധനം ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുക ഒരു ബോക്സ് ആണ് ഓപ്പൺ ആക്കിയത് നമ്മളിപ്പോ എടുത്ത ചായപ്പൊടി അതൊക്കെ വേറെ ടൈപ്പ് പൊടി നമ്മളെ സോഫന്റെ ഒക്കെ കഴിയണ്ടേ ചായപ്പൊടി എല്ലാ സാധനം അതിന്റെ ഉള്ളിൽ ഇനി എടുത്തോ നാളെ ചായക്ക് എടുക്കാം ചായപ്പൊടി എടുത്തോ നാളെ ചായക്ക് എടുക്കാം നിങ്ങൾക്ക് എല്ലാവരും സംശയത്തിൽ സ്റ്റെപ്പുമ്മന്ന് വീണ് പോകുമെന്ന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല സ്റ്റെപ്പുമ്മന്ന് വെച്ചാലും അത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത സ്റ്റെപ്പ് ആണെന്ന് മനസ്സിലാക്കിയത് റിവേഴ്സ് ഗീറിട്ട് പോകും സംഭവം കാണാനും അനുഭവിക്കാനും ഭയങ്കര കൂളാണ് കേസ് അപ്പൊ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് അത് വരെ ഇത് മൊത്തം അബ്സർവ് ഏകദേശം 4:42 ആണ് എടുത്തത് ഇത് മൊത്തം സാധാരണ ചായപ്പൊടി ഒന്നല്ല എടുക്കുക ഇതിന്റെ പൊടികളില്ലേ നമ്മളെ വീട്ടിൽ കുറെ ആവശ്യമില്ലാത്ത പൊടികളും ചണ്ടിയും മൂടി അതുപോലെ തന്നെ എവിടെയെങ്കിലും പിന്നി വീണെടുക്കുക അങ്ങനത്തെ എല്ലാ സാധനവും എടുത്തുണ്ട് ഞാൻ തുറന്ന് നേരത്തെ തുറന്ന് നോക്കിയപ്പോ പിന്നൊക്കെ കഴിച്ചു ഓക്കെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മൊത്തം ഒബ്സർവ് ചെയ്യും സോഫന്റെ അടിയിൽ പോകും ചെയറിന്റെ അടിയിൽ പോകും ചെയറിന്റെ ഓരോരോ കാല് മൊത്തം ഇങ്ങനെ നോക്കി നോക്കി പോകും മതി അലക്സിനോടൊപ്പം പറഞ്ഞു ഓക്കെ സംഭവം ഭയങ്കര കൂളാണ് ഓക്കെ ഇത് മൊത്തം അതായത് ഈ റൂം മൊത്തം ഇവൻ നോക്കിക്കോളൂ കഴിച്ചു അതായത് എല്ലാ പരിപാടിയും കഴിഞ്ഞാക്കണം അവിടെ പോയി ചാർജ് ചെയ്യണം ഞാൻ ഒന്നും ചെയ്തില്ല അതിന്റെ പരിപാടി കഴിഞ്ഞ അവിടെ പോയി ചാർജ് കയറും അതിന് അതിന് തോന്നുമ്പോൾ വന്ന് ക്ലീൻ ചെയ്ത് പോട്ടെ അപ്പൊ യാ ഇത് വാങ്ങാൻ ലിങ്ക് താഴെ തുറക്കുക നല്ല അടിപൊളി സംഭവമാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയി വാങ്ങാൻ ആമസോണിലാണ് ഞാൻ വാങ്ങിയത് സോ ലിങ്ക് താഴത്തിന്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലിസ്റ്റ് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഓരോ ലൈക്കും കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഓരോരോ എന്റർടൈൻമെന്റ് ഓരോരോ കെടുക്കാച്ച പ്രൊഡക്റ്റൊക്കെ എവിടെന്നെങ്കിലൊക്കെ തേടി പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നാളെ അഞ്ചു പിടിക്കണം സീസൺ പീസ്